ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو على كل شيء قدير وأشهد أن نبينا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية الله سبحانه وتعالى يبدي بلكغل ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിന്റെ മുഖറബുകളായ ദാസന്മാരായി തീരാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, ദുആ ചെയ്യുക. അല്ലാഹു നമ്മെ ഓരോരുത്തരെയും അത്തരത്തിലുള്ള അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ചാലാട് ജുമാഅത്ത് പള്ളിക്ക് ചുറ്റുമുള്ള മക്ബറയിൽ, ശ്മശാനത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും ഇന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വരാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അവർ ഓടിവരിക, ഓടിച്ചെല്ലുക എങ്ങോട്ടായിരിക്കും എന്നാണ് നാം വിചാരിക്കുന്നത്. അവരുടെ കിടപ്പറകളിലേക്കാകുമോ? അവരുടെ മക്കളുടെ ചാരത്തേക്കാകുമോ? അവരുടെ കച്ചവട കേന്ദ്രങ്ങളിലേക്കാകുമോ? അവരനുഭവിക്കുകയും സുഖിക്കുകയും ചെയ്തിരുന്ന ഏതെങ്കിലും സുഖാഡംബര കേന്ദ്രങ്ങളിലേക്കാകുമോ? അവരെയേറെ ഇഷ്ടപ്പെടുത്തിരുന്ന അവരുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലേക്കായിരിക്കുമോ? ഇത് എന്റെ ചോദ്യമല്ല. ലോകത്ത് ഇസ്ലാമിനെ സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ആഗ്രഹിച്ച പണ്ഡിതന്മാരൊക്കെ ചോദിച്ച ചോദ്യമാണ്. വിശേഷിച്ചും ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളൊക്കെ അങ്ങനെ ആ ശ്മശാനത്തിൽ പോയി വിശ്രമിക്കേണ്ടവരാണ്. അങ്ങനെ വിശ്രമിക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, ആ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരും സഹോദരികളും ആഗ്രഹിക്കുന്ന ഒരാഗ്രഹത്തെ നമ്മളൊന്ന് കേൾക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളോട് പറയുന്ന ഒരു വർത്തമാനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സൂറത്തു ഹാഖയിലെ 24-ാമത്തെ വചനം, കുലു വഷ്റബു ഹനീആ, അവരോടൊക്കെ പറയപ്പെടും നിങ്ങൾ നന്നായി ആനന്ദത്തോടെ കുടിച്ചുകൊള്ളുക, തിന്നുകൊള്ളുക.
കാരണം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി. സഹോദരങ്ങളെ, ഇങ്ങനൊരു വർത്തമാനം കേൾക്കാവുന്ന, ഇങ്ങനൊരു സംസാരം കേൾക്കാവുന്ന പരുവത്തിലാണോ ഞാനും നിങ്ങളും? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു സംസാരം കേൾക്കാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തിയിട്ടുണ്ടോ? നാം ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, എത്ര സ്പീഡിലാണ് റമദാൻ നമ്മളിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ശക്തിയുള്ളതെന്ന് നാം വിചാരിക്കുന്ന കൊറോണ വൈറസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനേക്കാൾ സ്പീഡിൽ. സഹോദരങ്ങളെ, നമ്മളൊരിക്കലും ഒരു ദുഃഖം കടിച്ചമർത്തി ഖേദത്തോടുകൂടി യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ ജീവിതത്തിന് വേണ്ടി, എന്റെ ഒറിജിനൽ ജീവിതത്തിന് വേണ്ടി, എന്റെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന ഒരു ഖേദപ്രകടനം നടത്തുന്നവരാകരുത്. സഹോദരങ്ങളെ, ഇതവസാനിക്കുകയാണ്. എല്ലാം അവസാനിക്കും. മനുഷ്യജീവിതം തന്നെ യഥാർത്ഥത്തിൽ ഒരവസാനമുള്ളതാണല്ലോ. ഈ ദുനിയാവിലെ ജീവിതം അതൊരു യാത്രയായാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്. ഈ യാത്ര പരലോകത്തേക്കുള്ള ഒരു യാത്രയാണ്. ആ പരലോകത്തേക്കുള്ള നമ്മുടെ ദൂരം എത്രയാണെന്ന് എപ്പോഴെങ്കിലും നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ആലോചിക്കേണ്ട ഒരു വല്ലാത്ത ദിവസത്തിലാണ് നാം ഉള്ളത്. നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമുക്ക് പരലോകത്തേക്കുള്ള ദൂരം എത്രയാണെന്ന്? അത് ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് നേരാണെങ്കിൽ 2 മിനിറ്റും 36 സെക്കൻഡുമാണ്. 2 മിനിറ്റും 36 സെക്കൻഡും. 1 മിനിറ്റ് ശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം തകരാറാകും. 1 മിനിറ്റും 36 സെക്കൻഡും ശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ മരിച്ചുപോകും, ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. 2 മിനിറ്റും 36 സെക്കൻഡും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഹൃദയം സ്റ്റക്കാകും. നമ്മളൊക്കെ പറയും ഹൃദയം അറ്റാക്ക് വന്നു. ഇതാണ് നമ്മുടെ സമയം. 2 മിനിറ്റും 36 സെക്കൻഡും. നമുക്കറിയാം വല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. വിശുദ്ധ റമദാനിലെ ഏറ്റവും പരിപാവനമായ വല്ലാത്ത ഒരു സമയം. ഇതവസാനിക്കുമ്പോൾ നമുക്കറിയാം എല്ലാ മാച്ചുകളും അവസാനിക്കുമ്പോൾ, എല്ലാ ഓട്ടമത്സരങ്ങളും അവസാനിക്കുമ്പോൾ, ഫിനിഷിംഗ് പോയിന്റിലേക്കെത്തുമ്പോൾ ഓടുന്നവരൊക്കെ ഒരൽപ്പം ഉന്മേഷത്തോടുകൂടി ഉണർവോടുകൂടി ഓടും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങനെ ഓടേണ്ട ഒരു സമയമാണ് ഇത്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റമദാനുകൾ ജീവിച്ചവരാണ് നാം. പക്ഷെ നമുക്കറിയാം ഈ വർഷത്തെ റമദാനിൽ നമ്മൾ വല്ലാത്ത ഒരു പ്രയാസത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എനിക്കോ നിങ്ങൾക്കോ വിവരിക്കാൻ പറ്റാത്ത വിധം ഭയാനകമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ന്. അല്ലേ, മനുഷ്യന്മാർ ഈ റമദാനിലെ ആദ്യത്തെ 2 പത്തുകളും, ആദ്യത്തെ 10 അവസാനിച്ചു, 2 പത്ത് അവസാനിക്കാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ ഭയാനകമായ അവസ്ഥ നമുക്ക് വന്നിട്ടുള്ളത്. നമ്മൾ പറയുന്നു കോവിഡിന്റെ 2ാം തരംഗമാണ്, ജനിതക മാറ്റമാണ് എന്നൊക്കെ പറയുന്നു. ഒരു ലക്ഷണവും കാണിക്കാതെ ആരോഗ്യവാന്മാരായ ആളുകൾ പോലും പെട്ടെന്ന് മരിച്ചു പോകുന്നു. വല്ലാത്തൊരു കാഴ്ച. നമ്മളറിയണം സഹോദരങ്ങളെ, വല്ലാത്ത ഭീകരമായൊരു കാഴ്ച. ശ്വസിക്കാനുള്ള
ഓക്സിജന് വേണ്ടി മനുഷ്യൻ വല്ലാതെ പ്രയാറുന്നു. കിട്ടാനില്ലാത്ത അവസ്ഥ, ഓക്സിജൻ സിലിണ്ടറുകളില്ലാത്ത കാരണത്താൽ നമ്മുടെ രാജ്യത്തെ പല ആശുപത്രികളിലും ഒരുപാട് മനുഷ്യർ പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മളൊക്കെ ഓരോ ദിവസവും 550 ലിറ്റർ ഓക്സിജൻ സ്വീകരിക്കുന്നുണ്ട്. ഈ ദിവസം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കണം. 550 ലിറ്റർ ഓക്സിജൻ നമ്മളെല്ലാവരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ലിറ്ററിന് ഈ കരിഞ്ചന്ത വ്യവസായം വരുന്നതിന് മുമ്പുള്ള വില 275 രൂപയാണ് ഇന്ത്യയിലെ മാർക്കറ്റിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു വർഷം ശ്വസിക്കാൻ ഈ തോതിൽ നമ്മൾ അള്ളാഹുവിന് പണമടച്ചിരുന്നുവെങ്കിൽ ഒരു വർഷം എത്ര കോടി അടക്കേണ്ടിയിരുന്നു? 5.5 കോടിയിലധികം രൂപ ശ്വസിക്കാൻ വേണ്ടി മാത്രം, ഓക്സിജന് വേണ്ടി മാത്രം അള്ളാഹുവിന് കൊടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ അല്ലാഹ് നമ്മളെന്തോ ഒരു വലിയ അനുഗ്രഹത്തിലാണെന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് നാം ഇതിന്റെ മൂല്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നയാ പൈസ ഇതുവരെ നമ്മിൽ നിന്ന് വസൂലാക്കാതെ ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ തന്ന റബ്ബിന്റെ മുമ്പിൽ ഇനി നമുക്ക് വിനയമുള്ളവരായിക്കൂടെ? ഇനി നമുക്ക് ആ റബ്ബിന്റെ മുമ്പിലേക്കൊന്ന് റബ്ബിനെ ആഗ്രഹിച്ച്, റബ്ബിനെ കൊതിച്ച് ആ റബ്ബിലേക്ക് പോകാൻ ഇനി നാം മടി കാണിക്കാൻ പാടുണ്ടോ? സഹോദര, ഈ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും വല്ലാത്ത ഒരാഗ്രഹം അതുമാത്രമായിരിക്കണം, എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ വിനയമുള്ള, ഖുശൂഉള്ള, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന, അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന നല്ല ഒരു ആബിദായി മാറണം. അള്ളാഹുവെ, നിന്റെ നല്ല ഒരു അടിമയായി മാറണം. നമ്മളൊക്കെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിച്ചിട്ടുണ്ട്. തുടങ്ങുന്നത് തന്നെ അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവെ ഞാൻ നിന്റെ അടിമയാണ്, ഞാൻ ആരുമല്ലെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. എന്റെ ഒരു ടെക്നോളജിക്കും എന്നെ തടുത്തു നിർത്താനോ പിടിച്ചു നിർത്താനോ എന്റെ ജീവൻ രക്ഷ നൽകാൻ പോലുമോ സാധ്യമല്ലെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു. സഹോദര, ഈ ഒരു ഉബൂദിയത്ത്, അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഈ ഉബൂദിയത്ത്, ഇതാണ് നമുക്ക് ഈ റമദാനിൽ കേട്ടേണ്ട ഏറ്റവും വലിയ വികാരം. അങ്ങനെ നമുക്ക് സാധിച്ചാൽ ഞാൻ അബ്ദുള്ളയാണെന്ന് പറയാൻ, അള്ളാഹുവെ ഞാൻ നിന്റെ അടിമയാണെന്ന് ഹൃദയം തുറന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ലൈലത്തുൽ ഖദറിലേക്ക് നമ്മൾ കടന്നു വരുന്നത് അതിശക്തമായ മാരകമായ പകർച്ചവ്യാധിയുടെ വല്ലാത്ത പ്രതിസന്ധിയുമായാണ്. നമ്മളാരും പകരരുത്, നമ്മളാരും പേടിച്ചു. ഈ ഓക്സിജൻ സിലിണ്ടറുകളല്ല നമ്മുടെ ജീവിതം നിലനിർത്തുന്നത്, അങ്ങനെ ആരും വിചാരിച്ചു പോകരുത്. നോക്കൂ, ഈമാനിന്റെ, ഇഖ്ലാസിന്റെ, ആത്മീയതയുടെ ഏറ്റവും ഉയരത്തിൽ നിന്നാണ് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നത്. അള്ളാഹു പരീക്ഷിക്കാൻ തെരഞ്ഞെടുത്ത ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദിവസമാണ്. നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം, അള്ളാഹുവെ നീ എത്ര കടുപ്പമുള്ള പരീക്ഷണങ്ങൾ ഞങ്ങളെ പരീക്ഷിച്ചാലും അല്ലാഹുവെ ഇതൊക്കെ നിന്നിലേക്ക് മടങ്ങാനുള്ള, നിന്റെ ഉബൂദിയത്തിനെ അംഗീകരിക്കാനുള്ള, നിന്റെ മുമ്പിൽ കീഴൊതുങ്ങാനുള്ള ഒരു കാരണം മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലാകൂ. നമുക്ക് അത് അല്ലാഹുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. ഇരു കൈകളും ഉയർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ, ഇരു കൈകളും ഉയർത്തി നമ്മുടെ പക്കൽ നിന്ന് വല്ല വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ തെറ്റുകളുടെയോ സ്കലിതങ്ങളുടെയോ കാരണമായാണ് ഈ മാരകമായ വിപത്തുകൾ വന്നതെങ്കിൽ, റബ്ബേ, റഹ്മാനും റഹീമുമായ റബ്ബേ, എല്ലാം പൊറുക്കുന്ന റബ്ബേ, ഞങ്ങളോട് പൊറുക്കണമേ നമുക്ക് പറയാൻ സാധിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത്.
ലൈലത്തുൽ ഖദറും കൊറോണയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആ ബന്ധം ഒരു വല്ലാത്ത ബന്ധമാണ്. ലൈലത്തുൽ ഖദർ നമുക്കറിയാം എന്താണെന്ന്. ഖദർ എന്ന പദത്തിന് ഒരുപാട് വിവക്ഷകൾ ഉണ്ട്. മഹത്വത്തിന്റെ രാവാണിത്. വല്ലാത്ത മഹത്വം, വല്ലാത്ത മഹത്വമാണ് ഈ രാവിന് നിശ്ചയിച്ചിട്ടുള്ളത്. ആ നിലക്കാണ് ഖദർ എന്ന് പേര് വന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഖദർ എന്ന പദത്തിന് ഇടുങ്ങുക എന്നർത്ഥമുണ്ട്. ഈ ഭൂലോകത്ത് ഏറ്റവും വലിയ മഹത്വം അള്ളാഹു നൽകുന്നത് ആ രാവിൽ മലക്കുകളുടെ സാന്നിധ്യമാണ്, റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യം. അന്ന് ഈ ഭൂമിയിലെ ചരൽക്കല്ലുകളെക്കാൾ മലക്കുകൾ ഭൂമിയിൽ വന്ന് ഭൂമി ഇടുങ്ങുന്ന ഒരവസ്ഥ വരും. ഖദറെന്നതിന്റെ മറ്റൊരു വിവക്ഷ, നമുക്കൊക്കെ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ എല്ലാം അള്ളാഹു കണക്കാക്കുന്ന രാവാണ് കണക്കാക്കുന്ന രാവ് എന്നർത്ഥത്തിൽ ഖദർ എന്ന് പറയും. സഹോദരങ്ങളെ, ഇതൊക്കെ പരസ്പരം ബന്ധമുള്ളതാണ്. നമുക്കൊരു കാര്യം മാത്രം മതി. നമ്മളൊക്കെ സാധാരണ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഇത് മതി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. വിശുദ്ധ ഖുർആനിൽ ഒരധ്യായം മുഴുവൻ ഈ രാത്രിയെക്കുറിച്ച് പറയാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അതുമാത്രം മതി അതിന്റെ മഹത്വം നമുക്ക് ഗ്രഹിക്കാൻ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അതിന്റെ മഹത്വം ഈ മൂന്ന് രീതിയിലും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ഇനിയുള്ള ദിവസങ്ങളിൽ ജീവിക്കാൻ. സഹോദരങ്ങളെ, അതേത് രാത്രിയാണ് എന്ന്, ഏത് രാവാണ് എന്ന്, ഏത് ദിവസമാണെന്ന് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഹിക്മത്തിന്റെ കാരണമായാണ്. പണ്ഡിതന്മാർ, സലഫ് സാലിഹ്യങ്ങൾ അതിനെ വിശദീകരിച്ചു. അഖ്ഫർ റബ്ബ് ഉമൂറൻ ഫീ ഉമൂരിൻ ലിഹിക്കം. അള്ളാഹു തആല ചില ഹിക്മത്തിന് വേണ്ടി ചില കാര്യങ്ങൾ മറച്ചു വച്ചിട്ടുണ്ട്. അതിലൊന്ന് അഖ്ഫ ലൈലത്തുൽ ഖദർ ഫിൽ ലയാലി ലിയഹ്ലാ ജമീഅഹ. ഏത് രാവിലാണ് ലൈലത്തുൽ ഖദർ എന്ന് അള്ളാഹു മറച്ചു വെച്ചു? എന്തിനാണെന്ന് ചോദിച്ചാൽ ലിയഹ്ലാ ജമീഅഹ, എല്ലാ രാവുകളും നാം ജീവിപ്പിക്കാൻ അള്ളാഹുവിനത് കാണുന്നത് ഇഷ്ടമാണ്. നമ്മുടെ കീഴ്വണക്കം, നമ്മുടെ അടക്കം, നമ്മുടെ ഒതുക്കം നമ്മുടേത് മാത്രമല്ല. നിങ്ങൾ ആലോചിക്കൂ, മഹാനായ നബി തങ്ങളെ ബദർ രണാംഗണത്തിൽ കൊണ്ടുപോയി കടുപ്പമുള്ള പരീക്ഷണങ്ങൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ അള്ളാഹുവിലേക്ക് ഉയർത്തിയ രംഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തിരുമേനി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തിരുമേനി ഉയർത്തിയ ആ കൈ അള്ളാഹു കണ്ടു. അള്ളാഹുവിനത് ഇഷ്ടമാണ്. അത് കണ്ട് അള്ളാഹു അതിന് വലിയ റിവാർഡ് കൊടുത്തു. സഹോദര, ഇതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അഖ്ഫാ സാഅത്തൽ ഇജാബ ഫീ യൗമിൽ ജുമാ. എന്തിനാണത്? വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേകമായ സമയമുണ്ട്, എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം കിട്ടും. പക്ഷെ ആ സമയം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്തിനാ? വെള്ളിയാഴ്ച കുറച്ചധികം നമ്മൾ പ്രാർത്ഥിക്കണം, അത് അള്ളാഹുവിന് കാണണം. നോക്കൂ, എന്താണ് അതിന്റെ രംഗങ്ങൾ ആലോചിച്ചു. അല്ലാഹു തആല ഒരു സലാത്തുൽ വുസ്തയെ കുറിച്ച് പറയുന്നുണ്ട്. ഹാഫിദു അല സലവാത്തി വസ്സലാത്തുൽ വുസ്ത, നമസ്കാരങ്ങളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, വിശേഷിച്ചും സലാത്തുൽ വുസ്തയ ശ്രദ്ധിക്കണം. സലാത്തുൽ വുസ്ത ഏതാണെന്ന് പറഞ്ഞു തരുന്നില്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാ നമസ്കാരങ്ങളിലും നമുക്ക് ശ്രദ്ധയുണ്ടാകാൻ. വഅഖ്ഫാരിദാഹു ഫീ തആതിഹി ലിയഹ്രിസൽ അബ്ദു അല ജമീഇ തആത്ത്. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കും എന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നു. പക്ഷേ ഏത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ തൃപ്തി എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്തിനാ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, തൃപ്തിപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യാൻ. അതുപോലെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഏതാണ് അള്ളാഹുവിന്റെ കോപമുണ്ടാകുന്ന ഏറ്റവും അനിഷ്ടകരമായ കാര്യം എന്ന് അള്ളാഹു പറഞ്ഞു തന്നില്ല. അങ്ങനെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും അവസാനം അഖ്ഫ അജലുൽ ഇൻസാൻ അൻഹു, മനുഷ്യന്റെ അവധി എപ്പോഴാണെന്ന് അള്ളാഹു മറച്ചു വെച്ചു, നമുക്കറിയില്ല. എന്തിനാണത്? ലിയക്കൂന അലസ്തിഇദാദിൻ ദൈ, നമ്മളെപ്പോഴും തയ്യാറാകണം, ഏത് സന്ദർഭത്തിലും തിരിച്ചു പോകേണ്ടി വരുമെന്ന തയ്യാറെടുപ്പ്. സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിലുമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒരുങ്ങുക
ഇത്രയും നല്ലൊരു സാഹചര്യം ഇനി നമുക്ക് കിട്ടൂല, ഇത്ര നല്ലൊരു സാഹചര്യം നമുക്ക് കിട്ടൂല. അത്ര പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമായാണ് നമ്മുടെ മുമ്പിലേക്ക് ലൈലത്തുൽ ഖദർ കടന്നു വരുന്നത്. പക്ഷേ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞ ഒരു സമാധാനത്തിന്റെ വാക്യം നമ്മളാരും വിസ്മരിച്ചു പോകരുത്. അത് സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. ഞാനതുകൊണ്ടാണ് നിങ്ങളോട് ബേജാറാകരുതെന്ന് പറഞ്ഞത്. ഈ സൂറത്ത് അല്ലാഹു അവസാനിപ്പിച്ചത് അത് പറഞ്ഞിട്ടല്ലേ, സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. എന്താണ് സലാം? എല്ലാവർക്കും അറിയാം സലാം എന്താണ്. സലാം സമാധാനമാണ്, സുരക്ഷിതത്വമാണ്. അല്ലാഹു തആല നമ്മളോട് പറയാം ആ രാവിൽ മത്ലഉൽ ഫജ്ർ പ്രഭാതോദയം വരെ സലാമായിരിക്കും, സുരക്ഷിതത്വമായിരിക്കും. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, സലാമുൻ മിനഷുറൂറി വൽ അഫാത്ത്, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നുമുള്ള സുരക്ഷിതത്വം. നമുക്കത് മനസ്സിലാകണ്ടേ? നമുക്ക് കിട്ടണ്ടേ? സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. സുബ്ഹാനല്ലാഹ്. നമ്മളറിയണ സ്വലമേ, എല്ലാ ആപത്തുകൾക്ക് കാരണമാകുന്ന, തിന്മകൾക്ക് കാരണമാകുന്ന എല്ലാറ്റിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷിക്കുന്ന രാവാണത്. പേടിച്ചു പോകരുത്, ഉറപ്പാ, ഒരു സംശയമില്ല. കാരണം അത്ര കൃത്യ പറഞ്ഞത് സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. അറിയണം സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഭൂമിയിലെ ചരൽക്കല്ലുകളെക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസം. എന്തിനാണ് അവരിറങ്ങി വരുന്നത്? നമ്മറിയണം അവരെന്തിനാ ഇറങ്ങി വരുന്നത്. അവർ സമാധാനത്തിന്റെ സന്ദേശവുമായാണ് കടന്നു വരുന്നത്. നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പിന്നിൽ വന്നു നിന്ന് ആമീൻ എന്ന് പറയാൻ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പറയാൻ, നമ്മളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. നമ്മളറിയണം സഹോദരന്മാരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാമിന്റെ അടുത്തേക്ക് മലക്കുകൾ വന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാമിന്റെ അടുത്തേക്ക് മലക്കുകൾ വന്നു സന്തോഷമറിയിക്കാനായിരുന്നു, അല്ലേ? സ്വന്തം മകനെക്കുറിച്ച്, പ്രസവിക്കുന്ന മകനെക്കുറിച്ച് സന്തോഷമറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്തായിരുന്നു ഖലീലുള്ള അവർക്ക് നൽകിയത്? അവർ ഭക്ഷിക്കുകയല്ല, എന്നാലും അദ്ദേഹം നൽകിയത് അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല വിഭവമായിരുന്നു. സഹോദരങ്ങളെ, ഇവിടെ ഇതാ മലക്കുകൾ ഇറങ്ങി വരുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു. തനസ്സലുൽ മലായികത്തു വർറൂഹ്. മലക്കുകൾ മാത്രമല്ല, മലക്കുകളിൽ ഏറ്റവും പ്രഗത്ഭനായ മലക്കുകളുടെ നേതാവായ റൂഹ് അഥവാ ജിബ്രീൽ ഇറങ്ങി വരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ജിബ്രീൽ ഭൂമിയിലേക്ക് ആണ്ടിലൊരിക്കലേ വരുന്നുള്ളൂ? ആ വരുന്ന ദിവസമാണ്, ആ വരുന്ന ദിവസം അതൊരു വല്ലാത്ത ദിവസമാണ്. എന്താ കൊടുക്കുക നമ്മൾ? നമ്മളെടുത്ത് കൊടുക്കാനുണ്ടാകണം, നമ്മൾ കൊടുക്കാൻ നമ്മളെടുത്ത് ഉണ്ടാകണം. സഹോദരന്മാരെ, നമ്മളെടുത്ത് ഒരുപാട് ഉണ്ടാകണം കൊടുക്കാൻ. അതിലേറ്റവും പ്രധാനം നിഷ്കളങ്കമായ, നിർമ്മലമായ നമ്മുടെ ഹൃദയം കൊടുക്കാൻ കഴിയണം. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അതാണ് ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത തന്നെ. നമുക്ക് ഹൃദയം തുറന്ന്, നമ്മുടെ ഹൃദയം തുറന്ന് കാണിച്ചു കൊടുക്കാനാകണം. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തത് നമുക്ക് അവരുടെ മലക്കുകളുടെ മുമ്പിൽ കാണിക്കാനാവണം, പ്രദർശിപ്പിക്കാനാവണം. മലക്കുകളുടെ ഏടിൽ രേഖപ്പെടുത്തപ്പെടാവുന്ന ഒരുപാട് നന്മകൾ ചെയ്യേണ്ടതുണ്ട്, ഞാനത് നിങ്ങളോട് വിവരിക്കേണ്ടതില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദുനിയാവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഏർപ്പെടുത്തുമായിരുന്നു. നബിയുടെ ജീവിതം അപ്രകാരമായിരുന്നു. അങ്ങനെ നമ്മളും ചെയ്യണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാലും ചെറിയൊരു ചേഞ്ച് ഉണ്ടാകണം, മറ്റു ദിവസങ്ങളേക്കാൾ ചെറിയൊരു ചേഞ്ച്. 11 ഇണകൾ ഉണ്ടായിരുന്ന തിരുമേനി ഒരു ഇണയെയും സമീപിച്ചിട്ടില്ല ആ രാവുകളിൽ. നമ്മളറിയണം, ഒന്നല്ല 11 ഇണകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തായിരുന്നു തിരുമേനി ചെയ്തത്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പള്ളിയിൽ ഒരു ചെറിയ ടെന്റ് ഉണ്ടാക്കി. ആ ടെന്റിൽ അദ്ദേഹം തമ്പടിച്ചിരുന്നു.
എങ്ങോട്ടും പോയില്ല, ഒന്നിലേക്കും ശ്രദ്ധിച്ചില്ല, ചിന്തിച്ചില്ല. പ്രിയപ്പെട്ടവരെ, സാധിക്കുമോ എന്നറിയില്ല നമുക്ക്. എന്തായിരുന്നാലും ശരി, നമ്മൾ അറിയണം സാധിക്കാവുന്നത്. അള്ളാഹുവിന്റെ നോട്ടം അതായിരിക്കും. എത്ര ചെയ്യുന്നു എന്നല്ല അള്ളാഹു നോക്കാം. ലിയബ്‌ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ക്വാളിറ്റി ഉള്ളതാണോ എന്നാണ് അള്ളാഹുവിന്റെ നോട്ടം. എത്ര എന്നല്ല, ആധിക്യമല്ല പ്രശ്നം. കുറച്ച് ചെയ്തോ, പക്ഷെ ക്വാളിറ്റി ഉള്ളത്. എന്താ ചെയ്യാൻ പറ്റിയത് ചെയ്യും. ഇസ്തിഗ്ഫാറുകൾ, ദുആകൾ വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. ദാനധർമ്മങ്ങൾ, മറ്റുള്ളവരോടുള്ള സ്നേഹവായ്പകൾ, ബന്ധം ചേർക്കലുകൾ, അങ്ങനെ എന്തൊക്കെയാണോ നന്മയായി നമ്മുടെ ലിസ്റ്റിലുള്ളത് അതൊക്കെ ചെയ്യേണ്ട പരിശുദ്ധമായ രാവാണ് സഹോദരന്മാരെ. ആ ഒരു സമാധാനം, അതാണ് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സഹോദരങ്ങളെ, എങ്ങനെ സമാധാനമില്ലാതിരിക്കും? എങ്ങനെ സമാധാനമില്ലാതിരിക്കും ഈ രാവിലെ? അല്ലെങ്കിൽ പിന്നെ എന്നാ സമാധാനം ഉണ്ടാകാം? എന്താണ് ആ രാവ്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നതാണ് ആ രാവിന്റെ പ്രത്യേകത. അത് മാത്രമാണ് അതിന്റെ പ്രത്യേകത. ഖുർആനാണ് ലൈലത്തുൽ ഖദ്റിന് മഹത്വം ഉണ്ടാക്കിയത്. അതാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അതുപോലെ ആ ഖുർആനിന്റെ അവതരണം, അതാണ് ഈ രാവിന്റെ ഏറ്റവും വലിയ സവിശേഷം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചപ്പോ, അല്ലാഹു തആല ഒരു രാവിനെ കുറിച്ചും എന്ത് പറഞ്ഞിട്ടില്ല? ലൈലത്തുൽ മുബാറക്ക എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പലതിന്റെ കൂടെയും മുബാറക്കും ബർക്കത്തൊക്കെ കൂട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ, അല്ലാഹു സുബ്ഹാനഹു തആല മുബാറക്കാക്കിയ, ബർക്കത്താക്കിയ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്കത്തിൻ, അങ്ങനെയാണ് സൂറത്തുൽ ദുഖാനിൽ അല്ലാഹു പറഞ്ഞു. മുബാറക്കത്തായ രാവ്, ബർക്കത്തുകൾ പെയ്തിറങ്ങുന്ന രാവ് വേണ്ടേ? നമുക്ക് വേണ്ടേ? അള്ളാഹുവിന്റെ ബർക്കത്തുകൾ പെയ്തിറങ്ങുന്ന രാവ്. എന്തുമാത്രമെന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ, നമ്മുടെയൊക്കെ ആയുസ്സിന് ഒരു വാരണ്ടിയും ഇല്ലാത്ത അവസ്ഥ ഒന്നില്ലേ അല്ലേ? എത്ര ആരോഗ്യമുള്ളവർക്കും. സത്യത്തിൽ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ബർക്കത്താണ് ലൈലത്തുൽ ഖദ്ർ. അതാണ് അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ആ വർക്കത്ത്? അതാണ് ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ഷഹർ. സുബ്ഹാനല്ലാഹ്. ആയിരം മാസങ്ങളെക്കാൾ, ആയിരം മാസമല്ല, ആയിരം മാസങ്ങളെക്കാൾ, നോക്കൂ, 83 വർഷമാണ്. 83 ചില്ലാനും വർഷമാണ് ആയിരം മാസം എന്ന് പറഞ്ഞാൽ. ആരാവിൽ നാം എന്ത് ഇബാദത്തുകൾ ചെയ്യുന്നുവോ, അന്ന് ഒരു ഇബാദത്ത് ചെയ്താൽ 83 വർഷത്തിലധികം ഇബാദത്തുകൾ ചെയ്ത മഹത്വം. അഥവാ നമ്മുടെ ആയുസ് വളരെ ചെറുതാണ്, അല്ലാഹു തആലക്ക് നമുക്ക് തരണം അല്ലാഹുവിന് നമ്മളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. സഹോദരന്മാരെ, ഇതറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. 83 വർഷമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ്സിലും അധികല്ലേ? നോക്കൂ, നമ്മൾ എങ്ങനെ അധ്വാനിച്ചാൽ കിട്ടും? കിട്ടൂല. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പോരാ, നമുക്കത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാനത് ആശയം അർത്ഥമൊന്നും പറയാത്തത്. ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി നമുക്ക് ഖിയാം നിർവഹിക്കാൻ സാധിക്കണം. ഖിയാം നിർവഹിക്കാൻ സാധിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാൻ കഴിയണം. സുജൂദിലേക്ക് പോകാൻ കഴിയണം. ഒരു എക്സ്ക്യൂസുകളും പറയരുത്. പള്ളി അടച്ചിട്ടുണ്ടെങ്കിൽ പോലും സഹോദരങ്ങളെ, അതൊരു ഒഴിവ് കഴിവായി എടുക്കരുത്. ആരും പള്ളിയിൽ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പള്ളി അടച്ചാൽ പോലും നമ്മുടെ ഹൃദയങ്ങൾ ഒരിക്കലും ശൂന്യമാകരുത്. നമ്മുടെ ഹൃദയങ്ങളെ നാം അടച്ചു കളയരുത്. അതെല്ലാവരും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. നോക്കൂ, എന്തുമാത്രം ഖൈറു മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ എന്താ? അന്ന് നമ്മൾ ഒരു നന്മ ചെയ്താൽ 30,000 നന്മ ചെയ്തതിനേക്കാൾ പുണ്യം അല്ലേ? ഖൈറു മിൻ അൽഫി ഷഹർ അല്ലേ? ഒരു റക്കായത്ത് ആ രാവിലെ നമ്മൾ നമസ്കരിച്ചാൽ 30,000 റക്കായത്ത് നമസ്കരിച്ചതിനേക്കാൾ പ്രതിഫലം. പോലെ നമുക്ക് അള്ളാഹുവിലേക്ക് എടുക്കാൻ അള്ളാഹു നൽകുന്ന ആ ഒരു അനുഭവം നിങ്ങൾ ആലോചിച്ചു. അന്ന് രാത്രി നാം ഒരു സദഖ ചെയ്താൽ, ആ രാവിലെ നാം ഒരു സദഖ ചെയ്താൽ, സുബ്ഹാനല്ലാഹ്, അതെത്രയിരിക്കും?
എത്രയായിരിക്കും ആലോചിച്ചു. കാരണം ഒരു നന്മക്ക് അള്ളാഹു നൽകുന്നത് ബി അഷ്റത് അംസാലിഹ എന്നാ, പത്തരട്ടിയാണ് ഏറ്റവും ചുരുങ്ങിയതുള്ള പ്രതിഫലം കൊടുക്കുക. അപ്പൊ നിങ്ങൾ കൂട്ടി നോക്കൂ, ഹൈറുമിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞാൽ 30,000 സദഖ, ഒരു രൂപ കൊടുത്താൽ 30,000 രൂപ കൊടുത്തതിന് തുല്യം. സുബ്ഹാനല്ലാഹ് അല്ലേ. 30,000 മുതൽ ഇങ്ങോട്ട് പോവുകയാണ് സഹോദരന്മാരെ. നമ്മൾ മനസ്സിലാക്കണം അതിന്റെ മഹത്വം അത്രമാത്രമാണ്. ഒരു മണിക്കൂർ നമുക്ക്, ഒരു മണിക്കൂർ നിങ്ങളും ചിന്തിച്ചു നോക്കൂ, ഒരു മണിക്കൂർ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നമസ്കരിക്കാൻ സാധിച്ചാൽ എന്തായിരിക്കും 8 വർഷം തുടർച്ചയായി നിന്ന് നമസ്കരിച്ച പ്രതിഫലം. 8 വർഷം കഴിയോ നമുക്കത്? കഴിയോ? നമ്മൾ ചിന്തിക്കണം. ഒരു മിനിറ്റ് ആ രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ സാധിച്ചാൽ 50 ദിവസം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത പ്രതിഫലം. ഒരു മിനിറ്റിന് 50 ദിവസം. നിങ്ങൾ കണക്ക് കൂട്ടി നോക്കണം. നമ്മൾ പല കണക്കും കൂട്ടാറുണ്ടല്ലോ, ഇതൊന്ന് കൂട്ടി നോക്കണം. കാരണം ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കണക്കാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. ഏറ്റവും പ്രധാനമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. അന്ന് രാത്രി നമ്മളൊരു കുടുംബബന്ധം ചേർത്താൽ, കാരണം കുടുംബബന്ധങ്ങൾ പലതും മുറിഞ്ഞുകിടക്കുകയാണ്, ചേർക്കണം. മുറിഞ്ഞുകിടക്കുന്നതിന് ചേർക്കുന്നതിനാണ് ചേർക്കുക എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ചേർത്താൽ നമ്മൾ മനസ്സിലാക്കണം ആ രാത്രിയിലാണെങ്കിൽ ഖൈറും മിൻ അൽഫി ഷഹർ, 30,000 കുടുംബബന്ധങ്ങൾ ചേർത്ത പ്രതിഫലം. അതുകൊണ്ട് നമ്മൾ അറിയുക അത് സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ. ആ സമാധാനം തീർച്ചയായും നമുക്ക് കിട്ടും. ആ സമാധാനം കിട്ടുന്നവരാകാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله ഇവനെ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രത്യേകമായി വസിയത്ത് ചെയ്യാം. സഹോദരങ്ങളെ, ഇതേ രാവിലാണ് അല്ലാഹു തആല നമ്മോട് പറഞ്ഞത് ഫിഹ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. നമ്മുടെ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ സംഗതികളും ലൗഹുൽ മഹ്ഫൂദ് എന്ന ഒറിജിനൽ രേഖയിൽ നിന്ന് അള്ളാന്റെ അടുത്തുണ്ട് രേഖപ്പെടുത്തി കിടക്കണം. ലൗഹുൽ മഹ്ഫൂദ് എന്നാണ് ആ രേഖയുടെ പേര്. അവിടെ നിന്ന് മലക്കുകൾക്ക് നൽകപ്പെടുന്ന രാവാണിത്, നടപ്പാക്കേണ്ട മലക്കുകൾക്ക് നൽകപ്പെടുന്ന രാവ്. നമുക്കറിയാം സഹോദരന്മാരെ, ഈ രാവിൽ ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്റിലാണ് ഞാൻ ഇന്ന് മരിക്കണം എന്നത് മലക്കുകൾക്ക് കിട്ടുന്നത്. എനിക്കെത്ര കിട്ടണം, എത്ര നഷ്ടം, എത്ര ലാഭം, എന്തൊക്കെ പ്രതിസന്ധികൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ. ഇനി നമുക്ക് ഉറങ്ങാൻ കഴിയോ? എന്തുകൊണ്ടായിരിക്കണം തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമ അഹ്യാ ലൈലഹു വഅയ്ഖല അഹ്ലഹു എന്നൊക്കെ പറഞ്ഞത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ആരാന്ന് നമുക്കറിയാം. അദ്ദേഹം ആ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം സ്വർഗത്തിന്റെ വാതിൽ നബി തിരുമേനിയുടെ കൈകൊണ്ടാണ് ആദ്യമായി തുറക്കുക. ആ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം, അദ്ദേഹം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ രാവിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ, ഈ രാവുകളിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ആരാ? നമ്മൾ ജുമാക്ക് വന്ന് ഏസിയുള്ള പള്ളിയിൽ വന്ന് ജുമാക്ക് വന്നിരിക്കുമ്പോൾ പോലും നമ്മുടെയൊക്കെ സംസ്കാരം ഇവിടെയല്ല പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഉറക്കമാണ്, നമ്മൾ മാറണ്ടേ? എത്ര കാലം ഞാൻ ഉറങ്ങി, ആരാ നമ്മളെ വിളിച്ചോണ്ട്? ആരെങ്കിലും ചോദിക്കോ നമ്മളോട്? ഉണർത്തിയിട്ട് സുബിഹായി ആരെങ്കിലും പറയോ? പ്രത്യേകമായി ആരെങ്കിലും അതിന് വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയെ കുറിച്ച് പറയുന്നത്, നബി അദ്ദേഹത്തിന്റെ ഉടുപ്പൊക്കെ മുറുക്കിക്കെട്ടി, ശബ്ദം ഇസറഹു, ഉടുപ്പ് മുറുക്കിക്കെട്ടി, അഥവാ അതിനൊന്നും പ്രത്യേക ശ്രദ്ധല്ല എന്നർത്ഥം, ഒരുങ്ങി നടത്തി. എന്നിട്ട് അദ്ദേഹം സ്വയം ഉണർന്നിരുന്നു, കുടുംബത്തെ വിളിച്ചുണർത്തി, എല്ലാവരും ഒരുമിച്ച് ചേർന്ന്. കാരണം സ്വർഗത്തിലേക്ക് പോകേണ്ടത് നിങ്ങൾ ഒറ്റക്കാകരുത്, എന്റെ ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരും രക്ഷിതാക്കളും മാത്രമാകരുത്, ഒന്നിച്ചു പോകാൻ കഴിയണം, ഒന്നിച്ചു പോകാൻ കഴിയണം. നമ്മുടെ എല്ലാവരും, നമ്മുടെ കുട്ടികളും ഇണകളും ബന്ധുക്കളും സ്നേഹജനങ്ങളും എല്ലാവരും ഒരുമിച്ച്.
അതാണ് ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ സംഗതികളും. സഹോദരന്മാരെ, നമ്മൾ അറിയണം. അതുകൊണ്ട് ഈ രാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടത്, എന്താ പ്രാർത്ഥിക്കേണ്ടത്? എല്ലാവർക്കും അറിയാം പ്രാർത്ഥന ഏതാ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. സഹോദരന്മാരെ, എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയിൽ എന്താണുള്ളതെന്ന്? ആ പ്രാർത്ഥനയിലുള്ളത് ദുനിയാവിൽ നിന്നും ദുനിയാവിലും ആഖിറത്തിലുമുള്ള മുഴുവൻ ആപത്തുകളിൽ നിന്നുമുള്ള മോചനമാണ്. അഫു അതാണ് എല്ലായിടത്തുനിന്നുമുള്ള മോചനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളൊക്കെ അപ്രകാരമായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെ പ്രാർത്ഥിച്ച് അല്ലാഹുവിനോട് ആ ഒരു പ്രാർത്ഥന ധാരാളമായി പ്രാർത്ഥിച്ച് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ, അല്ലാഹുവിന്റെ അസ്മാഇകളിൽ അല്ലാഹുവിന്റെ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണെന്ത്? അഫു. അഫുവ് ആദ്യത്തത് അഫുവ്വുൻ. അഫു എന്നുള്ളത് അല്ലാഹുവിന്റെ പേരാ, മനസ്സിലായില്ലേ? അഫു പറഞ്ഞാൽ എന്താ? ധാരാളമായി മായ്ച്ചു കളയുന്നവൻ, ധാരാളമായി മായ്ച്ചു കളയുന്നവൻ, ധാരാളമായി എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നൽകുന്നവൻ. ഇമാം സമഖ്ശരി റഹിമഹുള്ള വിശദീകരിക്കുന്നത് അൽ അഫു അൻ യഅഫു അനി ദുനൂബ് വൽ ആഫിയ അൻ യസ്ലിമ മിനൽ അസ്ഖാമി വൽ ബലായ. അഫു എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകളിൽ നിന്നുമുള്ള മോചനമാണെങ്കിൽ, ആഫിയത്ത് എന്ന് പറയുന്നത് എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നുമുള്ള മോചനമാണ്. നമ്മളതുകൊണ്ട് സഹോദരങ്ങളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അഫുവിന് വേണ്ടിയും ആഫിയത്തിന് വേണ്ടിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, നബിയെ അയ്യു ദുആഇ അഫ്ൽ, ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ് എന്ന്. നബി തിരുമേനി പറഞ്ഞ മറുപടി, സൽ സലില്ലാഹ അൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ. അൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ. ആ അഫ്വാണ് ഇവിടെ ഉള്ളത്. അല്ലാഹുമ്മ ഇന്നി അസ്അൽ അല്ലാഹുമ്മ ഇന്നക അഫു എന്ന് പറഞ്ഞാതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ. മനസ്സിലായല്ലോ, അഫ്വ് ആഖിറത്തുമായി ബന്ധപ്പെട്ടത്, ആഫിയത്തോ ദുനിയാവുമായി ബന്ധപ്പെട്ടത്. എല്ലാവർക്കും അറിയാം അതൊക്കെ. നമ്മൾ ഈ രാവുകളിലൊക്കെ പ്രത്യേകിച്ച് സഹോദരന്മാരെ, ഈ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് അള്ളാഹുവിനോട് ആഫിയത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടായിരിക്കണം ഈ രാവിലെ ഈ പ്രത്യേകമായ നിമിഷങ്ങളൊക്കെ നമുക്ക് കടന്നു പോകേണ്ടത്. ആ രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി മാറാൻ എല്ലാവരും പരിശ്രമിക്കുക. ഏറ്റവും പ്രധാനം, ഞാൻ ആദ്യത്തെ ഖുത്ബയിൽ പറഞ്ഞതുപോലെ, നമുക്ക് നമ്മുടെ ഹൃദയം ശരിയായി എന്ന് ഉറപ്പുണ്ടാകണം എല്ലാവർക്കും. എന്നാലേ ഇതൊക്കെ സ്വീകരിക്കുള്ളൂ. സലീമായ കൽബിൽ നിന്ന് അള്ളാഹു കബൂലാക്കും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൽബ് സലീമായി എന്ന് ഉറപ്പുവരുത്തി അള്ളാഹുവിന്റെ മുമ്പിൽ ഒഴിഞ്ഞിരുന്ന് ചോദിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും വേണ്ടി ഒഴിഞ്ഞിരിക്കുക. നമ്മളെല്ലാവരും മറന്നുപോകരുത്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമൊക്കെ ചെയ്തപ്പോ തന്റെ പ്രിയപ്പെട്ട പത്നി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ വിഷമിക്കണത്, എന്തിനാ അങ്ങനെ വിഷമിക്കണത്? എന്താ തിരുമേനി പറഞ്ഞ മറുപടി? നബി നിന്ന് നമസ്കരിച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ വണ്ണം വന്നിരുന്നു. നമ്മളെ മാതിരി 8 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിക്കുന്നതായിരുന്നില്ല നബിയുടെ നമസ്കാരം. അല്ല, മറിച്ച് നബി ഇങ്ങനെ നിന്ന് നമസ്കരിച്ചിട്ട് ആദ്യം അൽ ബഖറ ഓതി, പിന്നെ നിസാ ഓതി, പിന്നെ അൽ ഇംറാൻ ഓതി. ഈ അൽ ബഖറ നിസാ അൽ ഇംറാനൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല എന്റെ വലിപ്പത്രയെന്നുള്ളത്. നമ്മൾ ഇരുന്ന് ഓതിയിട്ട് നമുക്ക് തീർക്കാൻ കഴിയാത്തതാണ്, നന്നോതിയത്. എന്നിട്ട് നബിയുടെ കാലിങ്ങനെ വണ്ണം വെച്ചു. അപ്പോഴാണ് ആയിഷ ബീവി സ്നേഹത്തോട് ചോദിച്ചത്, അതിങ്ങനെ തടവി കൊടുത്തിട്ടാ ചോദിച്ചത്, എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സുഹൃത്ത് പറഞ്ഞത്, അഫല അക്കൂൻ ആബിദൻ ഷക്കൂറ. ഓക്സിജന്റെ വില നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? അവിടേക്കാണ് ഈ ചോദ്യം എത്തേണ്ടത്. അഫല അക്കൂൻ ആബിദൻ ഷക്കൂറ, എനിക്കൊരു നന്ദിയുള്ള അടിമയാകണ്ടേ? സമയമായിട്ടില്ലേ സഹോദരന്മാരെ? ഇനി ആരെങ്കിലും വരുമോ പറയാൻ? ഇതിനേക്കാൾ കടുപ്പമുള്ള ഏതെങ്കിലും വൈറസ് വന്നെങ്കിലേ നമുക്ക് കേൾക്കൊള്ളുന്നുണ്ടോ? അഫല അക്കൂൻ ആബിദൻ ഷക്കൂറ. സഹോദരന്മാരെ, ആലോചിച്ച് നോക്കണം. അള്ളാഹു തആല വളരെ കൃത്യമായി പറഞ്ഞു, ഇലൈഹി യസ്അദുൽ കലിമത് തയ്യിബ്. ഇലൈഹി യസ്അദുൽ കലിമത് തയ്യിബ്, അള്ളാഹുവിലേക്ക് നല്ല നല്ല വാക്കുകളൊക്കെ ഉയർന്നു പോകുന്നു.
നല്ലത് പറഞ്ഞു, നല്ലത് പറഞ്ഞു, നല്ലതല്ലാത്തത് ഇനി പറയണ്ട, നല്ലതല്ലാത്തത്. കാരണം സമയമല്ല, ഇനി സമയമല്ല, അതാണ് പ്രശ്നം. ഇനി സമയമല്ലല്ലോ പറയാം. ഇലൈഹി യസ്അദുൽ കലിമുത്തയ്യിബ് വൽ അമലു സാലിഹു യർഫഉ. നല്ല കാര്യങ്ങൾ അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോകും, ചീത്ത ഉയർത്തൂല. അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ്ക്ക് വേണ്ടത് എന്താണ്? ഇതാണ് കലിമുത്തയ്യിബും അമലു സാലിഹും, നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാകേണ്ടത്. ഇന്നു മുതൽ നമുക്കൊരു മാറ്റം ഉണ്ടാകണം, നമുക്കൊരു മാറ്റം ഉണ്ടായേ തീരൂ. അതാണ് ഈ വൈറസ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മാറണം എന്നാ പഠിപ്പിച്ചത്. എങ്ങനെയൊക്കെ മാറണം, എങ്ങനെയൊക്കെ നന്മയിലേക്ക് മാറാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ മാറണം. അതിന് മാറാനുള്ള ഒരു സന്ദർഭമാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഉപയോഗപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയോ, ചില അനുഭവങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് വല്ലാത്ത പ്രയാസം. ഒരു വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ, അദ്ദേഹം ഈ അടുത്ത ദിവസം ഈ രോഗം വന്നിട്ട് വല്ലാതെ അസ്വസ്ഥനാണ്, പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഡോക്ടർമാർ, മക്കളുമൊക്കെ. വളരെ കുറച്ചു കാലമായി അദ്ദേഹവുമായി ഒരു നല്ല ബന്ധമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം അനുഭവപ്പെട്ടപ്പോ മക്കൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോവുക. ആ സമയത്ത് അദ്ദേഹം എനിക്കയച്ച ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത് 63 വചനങ്ങൾ അൽ ബഖറയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. 63 വചനങ്ങൾ. അത് കേവല പഠനമല്ല, അതെന്റെ ശരീരത്തിലും രക്തത്തിലും മലിഞ്ഞു ചേർന്നിരുന്നു. അതിന് നിങ്ങളാണ് എന്നെ പ്രേരിപ്പിച്ചത്, നിങ്ങളാണ് എനിക്ക് സൌകര്യം ചെയ്തിരുന്നത്. ഇതാ എന്റെ മക്കൾ എന്നെ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെന്റിലേറ്ററിലേക്ക് പോകുന്നത്. ആ മക്കൾ എന്നോട് പറഞ്ഞു, അതിന് ശേഷം ഉപ്പ വെന്റിലേറ്ററിലേക്ക് വെന്റിലേറ്റർ ഘടിപ്പിക്കുമ്പോൾ അവസാനം പറഞ്ഞ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഇതാണ് ജീവിതം. ഇപ്പൊ എന്താ ചെയ്യുക? ഇതൊക്കെ വലിയൊരു തൗഫീഖല്ലേ ആ മനുഷ്യനൊക്കെ അള്ളാഹു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിനും പ്രയാസമനുഭവിക്കുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. റഹ്മുർ റഹീമീനായ റബ്ബേ, വരും ദിവസങ്ങളിലെ മഹത്വം, ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ഉൾക്കൊള്ളുവാനുള്ള, ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഈ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, മാരകമായ പ്രതിസന്ധികളുടെ, വിപത്തുകളുടെ, രോഗങ്ങളുടെ നടുവിലാണ് റബ്ബേ ഞങ്ങൾ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ രോഗം ഞങ്ങളിൽ നിന്ന് നീ ഉയർത്തിക്കളയണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാ രോഗങ്ങൾക്കും ദവാ ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞവനാണ് നീ. അർഹമുർ റഹീമീനായ റബ്ബേ, ഏറ്റവും നല്ല ദവാ നൽകി ഞങ്ങളെയൊക്കെ ഈ രോഗത്തിൽ നിന്ന് നീ മുക്തമാക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങളും സഹോദരികളും പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ റബ്ബേ നീ ആശ്വാസവും സമാധാനവും നൽകണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഒരുപാട് ആളുകൾ ഈ ഒരു രോഗത്തിനടിമപ്പെട്ട് നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവരെയൊക്കെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ നീ വിളിച്ചുകൊണ്ടുപോയതാണ് റബ്ബേ. അവരെയൊക്കെ നന്നായി സൽക്കരിക്കണമേ. അവരുടെയൊക്കെ ബർസഖിയായ ജീവിതത്തിൽ ദുനിയാവിലെ ജീവിതത്തെക്കാൾ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സമാധാനവും സംതൃപ്തിയും ആശ്വാസവും നൽകണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, പാപങ്ങൾ പൊറുക്കപ്പെടാതെ നിന്റെ റസൂലിന്റെ ശാപ പ്രാർത്ഥനയ്ക്ക് വിധേയമാകാനുള്ള ദൗർഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകരുത് റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ സമൂഹത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും നീ സമാധാനം നൽകണമേ, ഈമാൻ നൽകണമേ, തൗഹീദ് നൽകണമേ,
റഹ്മുർ റഹീമനായ റബ്ബേ, ഈ ദിവസങ്ങളുടെ മഹത്വം ഉൾക്കൊണ്ട് ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണമേ. റഹ്മുർ റഹീമനായ റബ്ബേ, ഈ ദിവസത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ വീടുകൾ ഹയാത്താക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ. റഹ്മുർ റഹീമനായ റബ്ബേ, ഞങ്ങളുടെ വീടുകളിൽ ലൈലത്തുൽ ഖദ്ർ വന്നിറങ്ങുന്ന വീടുകളായി ഞങ്ങളുടെ വീടുകളെ നീ മാറ്റിത്തരണമേ. റഹ്മുർ റഹീമനായ റബ്ബേ, ഞങ്ങളുടെ വീടിന്റെ ഓരോ മൂലയിലും നിന്റെ മലക്കുകൾ സന്ദർശിക്കുന്ന, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ നിന്റെ മലക്കുകൾ സന്ദർശിക്കുന്ന വീടുകളായി ഞങ്ങളുടെ വീടുകളെ നീ മാറ്റിത്തരണമേ. റഹ്മുർ റഹീമനായ റബ്ബേ, ഷയാത്തീനുകളുടെ എല്ലാ ശല്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തണമേ. റഹ്മുർ റഹീമനായ റബ്ബേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അനുഷ്ഠിച്ചതുപോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് റബ്ബേ. ഞങ്ങൾക്കതിന് നീ തൗഫീഖ് നൽകണമേ. അതിനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകണമേ. റഹ്മുർ റഹീമനായ റബ്ബേ, ഞങ്ങളുടെ ഇബാദത്തുകൾ പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഉള്ള ഒരു വലിയ പരീക്ഷണമായി ഇതിനെ ഞങ്ങൾക്ക് നീ മാറ്റരുത് റബ്ബേ. റഹ്മുർ റഹീമനായ റബ്ബേ, എല്ലാ ഫിത്നയിൽ നിന്നും ഫസാദിൽ നിന്നും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ. اللهم انت الله لا اله الا انت انت الغني ونحن الفقراء اللهم انت الله لا اله الا انت انت الغني ونحن الفقراء اللهم انت الله لا اله الا انت انت الغني ونحن الفقراء ارفع عنا الوباء ارفع عنا الوباء ارفع عنا الوباء والبلاء والأسقام يا رب العالمين اللهم اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم انزل علينا رحمتك يا رب العالمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم وفقنا بليله القدر يا ارحم الراحمين اللهم وفقنا بليله القدر يا رب العالمين اللهم وفقنا بليله القدر يا رب العالمين اللهم ارزقنا بالقيام والصيام في ايام ليله القدر يا رب العالمين اللهم ارزقنا القيام والصيام في ايام ليله القدر يا ارحم الراحمين اللهم ارزقنا بقيام وصيام ليله القدر يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.